വെൽക്കം ബാക്ക് ടു ഫിലിമിബീറ്റ് മലയാളം. യമണ്ടൻ പ്രേമകഥയുടെ വിജയത്തിലൂടെ മലയാളത്തിൽ വീണ്ടും തിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ ദുൽഖർ സൽമാൻ. ഒന്നര വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ആരാധകരുടെ സ്വന്തം കുഞ്ഞിക്ക മലയാളത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത്. ഇപ്പോഴിതാ തൻ്റെ പുതിയ ചിത്രത്തിന് തുടക്കം കുറിച്ചതായി അറിയിച്ചിരിക്കുകയാണ് ആരാധകരുടെ സ്വന്തം കുഞ്ഞിക്ക അഥവാ ദുൽഖർ സൽമാൻ. യമണ്ടൻ പ്രേമകഥയുടെ വിജയം ആഘോഷിക്കുന്ന സമയത്ത് തന്നെയാണ് ദുൽഖറിൻ്റെ പുതിയ സിനിമയ്ക്ക് തുടക്കമായിരിക്കുന്നത്. ദുൽഖർ തന്നെയായിരുന്നു ഇക്കാര്യം തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരെയും അതുപോലെ തന്നെ നമ്മളെയൊക്കെ അറിയിച്ചത്. സിനിമയുടെ പൂജാ ചടങ്ങും സ്വിച്ച് ഓൺ കർമ്മവുമായിരുന്നു ഇന്ന് നടന്നത്. ദുൽഖറിനൊപ്പം ഭാര്യ അമാൻ സൽമാൻ, അതുപോലെ തന്നെ സുഹൃത്തുക്കളായ സണ്ണി വെയിൻ, ജേക്കബ് ഗ്രിഗറി, ശേഖർ മേനോൻ, ഷാനി ഷാഗി, നിർമ്മാതാവ് ആൻഡ്രോ ജോസഫ് തുടങ്ങിയവരും ഒക്കെ ചടങ്ങിൽ എത്തിയിരുന്നു. നടൻ വിജയരാഘവനും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. പൂജാ ചടങ്ങിൻ്റെ ചിത്രങ്ങൾ ദുൽഖർ സൽമാൻ തന്നെയാണ് ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചത്. എന്തായാലും സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് അശോകൻ്റെ ആദിരാത്രി എന്നാണ്. സിനിമയിലെ താരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അണിയറക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ചിത്രത്തിൽ ദുൽഖർ സൽമാൻ അഭിനയിക്കുമോ അഭിനയിക്കുകയേലേ എന്നുള്ള റിപ്പോർട്ടുകളൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും നേരത്തെ തന്നെ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാസ്റ്റിംഗ് കോളൊക്കെ അണിയറക്കാർ നടത്തുകയും ചെയ്തിരുന്നു. നിരവധി പുതുമുഖ താരങ്ങൾക്ക് എന്തായാലും ഈ ഒരു സിനിമയിലൂടെ അവസരം ലഭിക്കും, അത് ദുൽഖർ തന്നെ അറിയിക്കുകയും ചെയ്തായിരുന്നു. ദുൽഖറിൻ്റെ ആദ്യ നിർമ്മാണ സംരംഭം എന്തായാലും ഒരു സംഭവ ബഹുലമാകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. സിനിമയുടെ അണിയറ പ്രവർത്തകരെക്കുറിച്ചുള്ള വിവരം ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ആദ്യ നിർമ്മാണ സംരംഭത്തിന് എല്ലാവരുടെയും അനുഗ്രഹവും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ഉണ്ടാവണമെന്ന് ദുൽഖർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അഭ്യർത്ഥിക്കുകയും ചെയ്തു. സിനിമയുടെ മറ്റു വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ അറിയും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ദുൽഖർ അത് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ദുൽഖർ സൽമാൻ്റെ ആദ്യ നിർമ്മാണ സംഭവം എങ്ങനെയായിരിക്കും, അതൊരു സംഭവമാകുമെന്ന്. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.